കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വന്ന ശേഷം സംസ്ഥാനത്താകെ കോൺഗ്രസ് അണികളെ ആക്രമണം നടത്തുന്നതിനായി തള്ളിവിടുന്ന പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇടുക്കിയിൽ നടന്ന സംഭവം. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സെമി കേഡറെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ജനങ്ങൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ധീരജിൻ്റെ കൊലപാതകം ആസൂത്രിതമാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പുറത്തുനിന്ന് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചത്. കലാലയങ്ങളെ സംഘർഷഭൂമിയാക്കി ദയനീയമായ തകർച്ചയിൽ നിന്ന് സംഘർഷമുണ്ടാക്കി പേരെടുക്കുക എന്നതാണ് കെ എസ് യു ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 6 കൊല്ലത്തിനിടയിൽ 21-ാമത്തെ സി പി എം പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട ധീരജ്. ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും എസ് ഡി പി എക്കാരും നടത്തിയതാണ് 21 പേരുടെയും കൊലപാതകം. ഇനിയെങ്കിലും കൊലക്കത്തി താഴെ വയ്ക്കാൻ അവർ തയ്യാറാവണം. സി പി എമ്മിൽ വിശ്വാസികൾക്കും അംഗത്വം നൽകാൻ തീരുമാനമായി. പാതിരിമാർക്കും പാർട്ടിയിൽ ചേരാമെന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. സി പി എം ഒരു മതത്തിനും എതിരല്ല. സി പി എമ്മിനോടടുക്കുന്ന വിശ്വാസികളെ അകറ്റാൻ ലീഗ് ശ്രമിക്കുകയാണോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുസ്ലിം ലീഗ് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഒറ്റപ്പെടലിൻ്റെ ജാള്യം മറയ്ക്കാനാണ് പല തരത്തിലുള്ള സമരപരിപാടികളുമായി ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണ്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ലീഗിൻ്റെ ആസൂത്രിതമായ പദ്ധതിയാണ്. മതന്യൂനപക്ഷങ്ങളെ കേന്ദ്രം വേട്ടയാടുകയാണ്. ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് അല്ല. ഇന്ത്യയിലെ ഭൂർഷോ വർഗത്തിനു വേണ്ടി നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും കോൺഗ്രസും. കോൺഗ്രസിന് സമീപനം ബി ജെ പിയെ നേരിടാൻ പറ്റുന്നതല്ല. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി വരെ പറഞ്ഞത്.